നമസ്കാരം. സി പി എം നേതാവും എം എൽ എയുമായ എം എം മണി കഴിഞ്ഞ ദിവസം കെ കെ രമ എം എൽ എക്കെതിരെ നിയമസഭയിൽ പറഞ്ഞ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു മഹതി സർക്കാരിനെതിരെ പ്രസംഗിച്ചു. ആ മഹതി വിധവയായിപ്പോയി. അത് അവരുടെ വിധി. ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല എന്നായിരുന്നു എം എം മണി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നത്. സംഭവം വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെ സുധാകരനാണ്. സി പി ഐ എമ്മിന്റെ കൊടിപിടിച്ച പെൺകുട്ടികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലുമായാണ് കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ശാക്തീകരണത്തിന്റെ ആട്ടിൻതോലണിഞ്ഞ പാർട്ടിയുടെ ശരിയായ മുഖം പുറത്തു വരുന്ന ദിവസമായിരിക്കും കഥകളിൽ കേട്ടറിഞ്ഞ രാക്ഷസന്മാരെക്കാൾ ക്രൂരരായ മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കുക എന്നായിരുന്നു കെ സുധാകരന്റെ പരാമർശം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പൈശാചിക മുഖമാണ് കെ കെ രമയെ അധിക്ഷേപിച്ച സംഭവത്തിലൂടെ പുറത്തു വന്നതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അറുവഷളനായ മൂന്നാം കിട രാഷ്ട്രീയക്കാരനുമായ ആ നീചജന്മവും കേരളത്തിന്റെ മണ്ണിലാണ് ജീവിക്കുന്നത് എന്നതിൽ ഓരോ മലയാളിയും തലകുനിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. കെ കെ രമ കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ്. ഈ നാട് കണ്ട ഏറ്റവും നീചരായ മനുഷ്യരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഇവിടെ വരെ എത്തിയത്. അതിനവർക്ക് പിന്തുണ കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനിയും തുടരുമെന്നും കെ സുധാകരൻ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പേ പിടിച്ചൊരു അടിമക്കൂട്ടത്തെ ചുറ്റിലും നിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ. തന്റെ യഥാർത്ഥ മുഖം ഓരോ തവണ പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുമ്പോഴും കൂട്ടിലിട്ട് വളർത്തുന്ന ഭ്രാന്തൻ നായ്ക്കളെ അദ്ദേഹം തുറന്നുവിടും. നിരായുധരും നിർദോഷികളുമായ മനുഷ്യരെ അവ ചെന്ന് ആക്രമിക്കും. ഈ പ്രവൃത്തിയെ ധീരതയായി കണ്ട് കൈയടിക്കാനും സി പി എമ്മിൽ ആളുകളുണ്ട്. ഒരുപക്ഷെ സി പി എം എന്നൊരു പാർട്ടിയിൽ മാത്രമേ അത്തരക്കാർ ഉണ്ടാവുകയുള്ളൂ. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിന് ഒരാളെ എത്രത്തോളം പൈശാചികമായി മാറ്റാൻ പറ്റും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിയമസഭയിൽ കെ കെ രമയെ അധിക്ഷേപിച്ച അറുവഷളനായ മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ. ആ നീചജന്മവും കേരളത്തിന്റെ മണ്ണിലാണ് ജീവിക്കുന്നത് എന്നത് ഓരോ മലയാളിയും തലമുനിക്കുന്നു. സി പി എമ്മിന്റെ കൊടി ഒരു തവണയെങ്കിലും പിടിച്ച പെൺകുട്ടികളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ശാക്തീകരണത്തിന്റെ ആട്ടിൻതോലണിഞ്ഞ ഇവരുടെ യഥാർത്ഥ മുഖം കാണുന്ന ദിവസമായിരിക്കും കഥകളിൽ കേട്ടറിഞ്ഞ രാക്ഷസന്മാരെക്കാൾ ക്രൂരരായ മനുഷ്യരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കെ കെ രമ കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ്. ഈ നാട് കണ്ട ഏറ്റവും നീചരായ മനുഷ്യരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഇവിടെ വരെ എത്തിയത്. അതിനവർക്ക് പിന്തുണ കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനിയും തുടരും. ഏത് പ്രതിസന്ധിയിലും രമയ്ക്ക് താങ്ങായി കോൺഗ്രസ് ഉണ്ടാകും എന്നായിരുന്നു പോസ്റ്റ്. വലിയ വിവാദമായിട്ടും പറഞ്ഞതിൽ തെറ്റില്ലെന്ന നിലപാടാണ് എം എം മണിയുടേത്. കെ കെ രമ എം എൽ എക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എം എം മണി വിശദീകരിക്കുന്നു. നിയമസഭയിൽ വന്നാൽ ഇനിയും വിമർശനം കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. രമയെ മുൻനിർത്തിയുള്ള യു ഡി എഫിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സീറ്റ് ജനതാദളിന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് രമ ജയിച്ചതെന്നും എം എം മണി തൊടുപുഴയിൽ പറഞ്ഞു. പരാമർശത്തിൽ ഖേദമില്ലെന്ന് നേരത്തെ എം എം മണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. രമ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയാണെന്നും ആരോപിച്ചിരുന്നു. കെ കെ രമ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയെ സഭയിൽ തേജോവധം ചെയ്യുകയാണ്. ഇത്രയും നാളും ഞങ്ങളാരും പ്രതികരിച്ചില്ല. ഇന്നലെ അവർ സഭയിൽ ഇല്ലായിരുന്നു. വൈകുന്നേരം വന്ന അവർക്ക് പ്രതിപക്ഷം പ്രത്യേക സമയം അനുവദിച്ചു. അത് പ്രതിപക്ഷം പ്രത്യേകം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് കരുതിയതെന്നും എം എം മണി വിശദീകരിക്കുന്നു.